Hi friends, welcome back to my channel. Now, I am a surprise vlog. I am going to second wedding anniversary. I am going to quarantine. I am going to quarantine. I am going to fried rice and chicken gravy on Indakan Vijarikanade, Apo Adinaitala chicken, Talen Rathrena marinated the Vukane, Apo Idile boneless pieces, fried rice lakum, Vakilade, gravy akanan of the Ishkanade, Apo marination ite, 10 teaspoon Molagopodi it thitunde, Adilaka, or 1 teaspoon manual podi goodish earthitunde, Pinna are 1 teaspoon Kurumolagopodi. 2 tablespoon corn flour, പിന്നെ ആവശ്യത്തിന് ഉപ്പ് നല്ലൊരു കളർ കിട്ടാനായിട്ട് റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് ഇത് വേണെങ്കിൽ മാത്രം ചേർത്താ മതി എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം പിന്നെ ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുക ഇത് നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസിയിൽ ആവോളം വിനാഗിരി ചേർത്താ മതി നമ്മൾ വെള്ളം ചേർക്കുന്നില്ല ഇതിലേക്ക് ഇത് നന്നായിട്ട് പേസ്റ്റ് ആവണ്ട എന്നാ ഒരു ഒട്ടിപിടിക്കുന്ന പരിവാവും വേണം ചിക്കൻ ഗ്രേവി ആക്കുന്നതിലേക്ക് നമുക്ക് ഉണക്കമുളക് വേണം അപ്പോൾ അതിനായിട്ട് അതൊന്ന് ക്രഷ് ചെയ്ത് എടുക്കാനാണ് ഇനി നമ്മുടെ ഫ്രൈഡ് റൈസിലേക്കുള്ള ബോൺലെസ് പീസുകൾ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഗ്രേവി ആക്കാനുള്ള ചിക്കനും കൂടി മാരിനേറ്റ് ചെയ്തു കൊടുക്കാനാണ് ഇത് നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ചതിനു ശേഷം നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ടിട്ടുള്ളത് എരിവ് കൂടുതലാണെങ്കിൽ കൂടുതൽ എടുക്കാം കുറച്ച് മതിയെങ്കിൽ കുറച്ചിട്ട് എടുക്കാം ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുമ്പോൾ ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം രാവിലെ ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് അതിനായിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ ഫ്രൈ ആക്കാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നന്നായി ചൂടായതിനു ശേഷം ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇത് നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള അരിയാണ് ബസ്മതി റൈസ് 3 കപ്പ് ആണ് എടുത്തിട്ടുള്ളത് അത് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു സൈഡ് റെഡി ആയതിനു ശേഷം മറിച്ചിട്ട് കൊടുക്കാം ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അങ്ങനെ മുഴുവൻ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാനാണ് പിന്നെ ഫ്രൈഡ് റൈസിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണം നല്ലോണം ചെറുതാക്കണം അപ്പോൾ ഇത് ക്യാപ്സിക്കം സ്പ്രിംഗ് ഓണിയൻ ജിഞ്ചർ ഗാർലിക് സവോള ക്യാരറ്റ് ബീൻസ് ഇത്രയൊക്കെയാണ് എടുത്തിട്ടുള്ളത് കൂടുതൽ വേണമെങ്കിൽ കൂടുതലൊക്കെ ചേർക്കാം പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് സോയ സോസ് അത് വേണം അപ്പോൾ നമ്മുടെ ചിക്കൻ ഇങ്ങനെ മുഴുവൻ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ അരി 1 മണിക്കൂർ ആയിട്ടുണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഇനി ഫ്രൈഡ് റൈസിലേക്കുള്ള ചോറ് ആദ്യം വേവിച്ചെടുക്കുകയാണ് മൺകലത്തിലാണ് ചോറ് വെക്കുന്നത് അപ്പോൾ കലനിറയെ വെള്ളം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഏലക്കായും ഉപ്പും ഇട്ട് കൊടുക്കുക തിളച്ച് വരുമ്പോൾ അരി ഇട്ട് കൊടുക്കാം
ഇനി അതവിടെ കുക്കാവട്ടെ. ഇപ്പോൾ ചിക്കൻ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു വലിയ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. വെളുത്തുള്ളിൻ്റെ ആ ഒരു സ്മെല്ല് അങ്ങോട്ട് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ നമുക്ക് ജിഞ്ചറും ബീൻസ് ക്യാരറ്റ് എല്ലാം ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കാൻ പാടില്ല. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സോയാ സോസിലൊക്കെ ഉപ്പ് ഉണ്ടാവും, അപ്പോൾ നോക്കിയിട്ടൊക്കെ ചേർക്കുക. ഇപ്പോൾ നമ്മുടെ സ്പ്രിംഗ് ഓണിയനും ക്യാപ്സിക്കും ഒക്കെ ചേർത്ത് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് അതിൻ്റെ അളവൊക്കെ മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ആയിട്ടുണ്ട്. നമ്മുടെ ചോറ് റെഡി ആയിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം കുറച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രൈഡ് റൈസിൽ മിക്സ് ചെയ്യുന്നതിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പോൾ കുറേശ്ശെ ചോറിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് പിച്ചെടുത്തതാണിത്. അത് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിതിലേക്ക് മല്ലിയില കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ബാക്കി ചിക്കനും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രൈഡ് റൈസ് റെഡിയായി. അപ്പോൾ നമ്മൾ ഇക്കാക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ പാക്ക് ചെയ്യാണ്. ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ എടുത്തിട്ടില്ല, ഞാൻ മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതും കൂടി പാക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫുഡെല്ലാം പാക്ക് ചെയ്തു. നമ്മൾ റെഡിയായി അങ്ങോട്ടേക്ക് പോവുകയാണ്. കുറച്ച് ദൂരം ഡ്രൈവ് ഉണ്ട്. ഇക്ക വിളിച്ചപ്പോഴൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മളവിടെ എത്തി. ഇക്ക പെട്ടെന്ന് ഞങ്ങളെ കണ്ടപ്പോൾ ആകെ സർപ്രൈസ്ഡ് ആയി, ആകെ ഷോക്കായിപ്പോയി. അപ്പോൾ അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ പബ്ലിക്കായിട്ട് അപ്ലോഡാക്കാൻ പറ്റിയ ഒരു കോസ്റ്റ്യൂമിലൊന്നും ആയിരുന്നില്ല ഇക്ക ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് പിന്നെ ഇക്ക ഡ്രസ്സെല്ലാം മാറി വന്നതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്.
അപ്പോൾ നമ്മളും ഭയങ്കര ഹാപ്പിയായി, ഇക്കും ഹാപ്പിയായി. അങ്ങനെ കുറച്ച് പിക്സൊക്കെ എടുത്തു, പിന്നെ കുറേ സമയം സംസാരിച്ചു, എന്നിട്ട് നമ്മൾ തിരിച്ചു പോന്നു. പിക്സൊക്കെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.